ഹായ് ഫ്രണ്ട്സ്, ഞാൻ അറിയ ശങ്കർ. AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രിമിനൽ നടപടി പ്രകാരം, ക്രിമിനൽ നടപടിച്ചട്ടം 144 പ്രകാരമാണ് റൂൾ വന്നിട്ടുള്ളത്. October 3 മുതൽ ശനിയാഴ്ച രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ 9 മുതൽ October 31 അർദ്ധരാത്രി വരെയാണ് നിയന്ത്രണം ഉണ്ടായിരിക്കുക. സംസ്ഥാനത്ത് 5 പേരിൽ കൂടുതൽ ഒത്തുചേരാൻ പാടില്ല. എന്നാൽ വിവാഹ ചടങ്ങുകൾക്കും മറ്റും ഇളവുകളുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ, 144 പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പല സ്റ്റുഡൻസിനുമുള്ള ആശങ്കയാണ് തൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ 5 പേരിൽ കൂടുതൽ ഒത്തുചേരാൻ പാടില്ല എന്നുള്ള സിറ്റുവേഷനിലും, അതുപോലെ തന്നെ കോളേജ് ഓപ്പണിങ്ങിനെ പറ്റിയുമുള്ള ചോദ്യങ്ങൾ ഒരുപാടേറെ നമ്മുടെ ചാനലിൽ കമൻസിലും വന്നിരുന്നു. സോ നിങ്ങൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ പ്രോസസ്സിൽ സാധാരണ രീതിയിൽ തന്നെ കോളേജുകളിൽ നടന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള കോളേജ് ഏതാണോ ആ കോളേജുമായി ആദ്യം കോണ്ടാക്ട് ചെയ്യുക. അവരുടെ ഒഫീഷ്യൽ നമ്പേഴ്സിലോ അല്ലെങ്കിൽ ID യൂസ് ചെയ്ത് അവരെ കോണ്ടാക്ട് ചെയ്ത് ഇന്ന ദിവസം ആണ് അലോട്ട്മെന്റ് മെമ്മോയിൽ ഞങ്ങൾക്ക് ഡേറ്റ് നൽകിയിട്ടുള്ളത്. ഇതൊരു ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എന്നാണ് തങ്ങൾ വരേണ്ടതെന്ന് കോളേജുമായി ബന്ധപ്പെട്ട് അവരോട് എൻക്വയർ ചെയ്യുക. സോ തീർച്ചയായും കോളേജ് ഒരു ടൈം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ആ ടൈമിൽ തന്നെ നിങ്ങൾ ധൈര്യമായി ചെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓർ അല്ലെങ്കിൽ അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോളേജിൽ ചെന്ന് ആ ഒരു ടൈമിൽ എല്ലാ സേഫ്റ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമായിരിക്കണം കോളേജിലേക്ക് ചെല്ലുവാൻ വേണ്ടിയിട്ട് കോളേജിൽ ചെന്ന് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അയ്യോ, 31 വരെ 144 ആണല്ലോ നിരോധനത്തിന് ആ ഒരു റൂൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ മാറ്റം വല്ലതും വരുമോ, ഇന്ന ഡേറ്റിനുള്ളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ള ടെൻഷൻസ് ഒന്നും തന്നെ വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ സാധാരണഗതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒന്ന് ഓർമ്മ വേണം, കോളേജിൽ ചെന്നാൽ തന്നെ നിശ്ചിത ആളുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ട് എന്നുള്ള ഒരു റൂൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇത്ര ഗ്യാപ്പില് ഇന്ന ടൈമില് കോളേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന ദിവസം വന്നാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് അവരുമായി കൂടി എൻക്വയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെല്ലുവാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ കെയറിവായിരിക്കണം. സോ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുമോ ഇല്ലയോ എന്നുള്ള പേടി ആവശ്യമില്ല. തീർച്ചയായിട്ടും UG അഡ്മിഷൻ, നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള കോളേജിൽ 31 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ കോളേജിലേക്ക് ചെല്ലും മുമ്പ് തന്നെ കോളേജിലെ അധികൃതരുമായി, നിങ്ങൾക്ക് അലോട്ട് ആയിട്ടുള്ള കോളേജിലെ അധികൃതരുമായി കോണ്ടാക്ട് ചെയ്യുക. അവരെ ബന്ധപ്പെട്ട് തങ്ങൾ ഇന്ന ദിവസം വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അന്വേഷിക്കുക. ഓർക്കുക, നിങ്ങൾ സ്വയം ചെന്ന് അഡ്മിഷൻ പ്രൊസീജിയർ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആയിട്ട് കൂട്ടം കൂടി പോകാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തനിയായി പോയി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അറിയാലോ 144 അത്രത്തോളം ഭീകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു റൂള് കൊണ്ടുവന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും റൂളിൻ്റെ വഴിക്ക് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനാൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുക, 5 പേരിൽ കൂടുതൽ കൂടാതിരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക. സ്വന്തം ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഹെൽത്തും സേഫ് ആയിട്ടുണ്ടാവുകയുള്ളൂ. സോ അതിൽ കൂടുതൽ കെയറിവായിരിക്കുക. നിങ്ങളുടെ UG അഡ്മിഷൻ കറക്റ്റ് ടൈമിൽ തന്നെ നടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അഡ്മിഷൻ നേടിയ എല്ലാ സ്റ്റുഡൻസിനും AS മീഡിയയുടെ വിഷസ് നേരുകയാണ്. തേർഡ് അലോട്ട്മെന്റിനായി കാത്തിരിക്കുന്നവരോട് പറയുന്നത് October 17 തന്നെ തേർഡ് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം സപ്ലിമെന്ററി കമ്മ്യൂണിറ്റി അലോട്ട്മെന്റുകളുടെ ഡീറ്റെയിൽസ് തീർച്ചയായും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.